നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. അതായത് എല്ലാ ആഴ്ചയും വാഹന ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ചെറിയ എപ്പിസോഡുകൾ. അതായത് വാഹന ലോകത്തെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസത്തെയും ബെസ്റ്റ് സെല്ലർ വാഹനങ്ങൾ ഓരോന്നായിരിക്കും. അതുപോലെ തന്നെ ഓരോ മൈൽസ്റ്റോൺസ് ഓരോ വാഹന ബ്രാൻഡുകളും താണ്ടിയിരിക്കും. അപ്പം ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷങ്ങളാണ്. അതുപോലെ ഓരോ ബ്രാൻഡിൽ നിന്നും എത്തുന്ന പുത്തൻ വാഹനങ്ങൾ, ഫേസ് ലിഫ്റ്റുകൾ, വില പ്രഖ്യാപനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇലക്ട്രിക് വാഹനം ഓരോ ബ്രാൻഡിൽ നിന്ന് വരുന്നത്, CNG ഓപ്ഷൻസ് വരുന്നത്, പുതിയ എഞ്ചിൻ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയന്റുകൾ പുതുതായിട്ട് കൊണ്ടുവരുന്നത്, ഇങ്ങനെ എന്നും മാറ്റങ്ങളും അപ്ഡേഷനുകളുമാണ്. നമ്മൾ ഏത് വാഹന ബ്രാൻഡുകളെ സംബന്ധിച്ച് നോക്കിയാലും 6 മാസത്തിൽ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ പുതുമകൾ കൊണ്ടുവന്ന് അവർ തങ്ങളുടെ ബ്രാൻഡിനെ മുൻനിരയിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വാഹന ലോകത്ത് ഒരുപാട് വിശേഷങ്ങളുണ്ട്, കൗതുകങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഒരു വാഹനം വാങ്ങിക്കാനായി വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആ സെഗ്മെന്റിൽ എത്ര വാഹനങ്ങളുണ്ട്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ എല്ലാവരും ആഗ്രഹിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഒരു ചെറിയ ശ്രമമാണ്, അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം ന്യൂനതകൾ ഉണ്ടാവാം. അപ്പം എല്ലാവരും സജഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ തന്നെ ഈ കമൻറ്റ് ബോക്സിലായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങി വെക്കുകയാണ്. എല്ലാ ആഴ്ചയും ഞാൻ ഇത്തരം വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ജൂണിൽ എത്തുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ ഇവയൊക്കെയാണ്. മാരുതി സുസുക്കി വിറ്റാര ബ്രസയുടെ ഒരു ഫേസ് ലിഫ്റ്റ്, അതുപോലെ തന്നെ മഹീന്ദ്രയുടെ സ്കോർപിയോ എൻ, കിയ ഇന്ത്യ അവതരിപ്പിക്കുന്ന അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ക്രോസ് ഓവർ ആയിട്ടുള്ള കിയ EV6, അതുപോലെ തന്നെ സിട്രോൺ ഇന്ത്യയുടെ C3 എന്ന വാഹനം, പിന്നെ ഹ്യുണ്ടായി വിനു എന്നിങ്ങനെയുള്ള ഇത്തരം വാഹനങ്ങൾ, അതുപോലെ തന്നെ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ പ്ലാൻ 2.0 ഭാഗമായി ഇന്ത്യയിലെത്തുന്ന രണ്ടാമത്തെ വാഹനമായ വെർട്യൂസ്. അപ്പം ഇത്രയൊക്കെയാണ് ജൂൺ ആദ്യത്തെ രണ്ടാഴ്ചകളിലൊക്കെ ആയിട്ട് ഇന്ത്യൻ വിപണിയിൽ എത്തുന്ന വാഹനങ്ങൾ, അവയുടെ വില പ്രഖ്യാപനങ്ങളും ലോഞ്ചുകളും ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഫോക്സ് വാഗന്റെ വെർച്വസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ജർമ്മൻ എഞ്ചിനീയറിംഗിൽ എത്തുന്ന ഈ പ്രീമിയം സെഡാന്റെ ലോഞ്ച് June 9. അപ്പോൾ ഈ വാഹനം അടുത്തറിയാനുള്ള ഒരു അവസരം, അതായത് ഫോക്സ് വാഗന്റെ എല്ലാ ഡീലർഷിപ്പിലും ഈ വാഹനത്തെ നമുക്ക് അടുത്തറിയാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വാക്കറൗണ്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ വാഹനം ശരിക്കും പറഞ്ഞാൽ സ്കോഡ സ്ലാവിയയുടെ ഒരു സിസ്റ്റർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ ഇന്ത്യ 2.0 പ്ലാനിന്റെ ഭാഗമായി എത്തുന്ന രണ്ടാമത്തെ വാഹനമാണ് വെർട്യൂസ്. അപ്പോൾ ആദ്യം എത്തിയത് ടൈഗൂൺ ആണെന്നറിയാം. ശരിക്കും ഓൾ ഇന്ത്യ ലെവൽ നോക്കുകയാണെങ്കിൽ അവരുടെ 25% സെയിലും നടന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്നറിയുമ്പോൾ തന്നെ ഫോക്സ് വാഗൻ ആ ഒരു വാഹന ശ്രേണിയോട്, അവരുടെ ബ്രാൻഡിൽ നിന്നെത്തുന്ന വാഹന ശ്രേണിയോട് ഇന്ത്യക്കാർക്ക് എത്രത്തോളം പ്രിയമുണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും ആരെയും നിരാശപ്പെടുത്തുന്ന രീതിയിലായിരിക്കത്തില്ല വെർട്യൂസിന്റെ വരവും. ഈ വാഹനം എത്തുന്നത് 1.5 ലിറ്റർ TSI എഞ്ചിനാണ്. 3 എഞ്ചിൻ ട്രാൻസ്മിഷൻസ് ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സൺറൂഫ്, ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വെന്റിലേറ്റഡ് സീറ്റുകൾ, 40-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള 6 കളറുകൾ, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് ഈ വാഹനം എത്തുന്നത്. അപ്പം June 9 ഇതിന്റെ വില പ്രഖ്യാപിക്കും. 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കാർക്കടുവ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു റിവ്യൂ ഇടുന്നതാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കാണുക. June 9 വില പ്രഖ്യാപിക്കുന്നത് വരെ എല്ലാവർക്കും നോക്കാം. അപ്പം 11,000 രൂപ കൊടുത്താൽ ഈ വാഹനം പിന്നെ ഫോക്സ് വാഗന്റെ 17 ഡീലർഷിപ്പ് വഴിയും നമുക്ക് ഓൺലൈൻ വഴിയും ഈ വാഹനം ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. June 10 തന്നെ വിപണിയിൽ എത്തും എന്ന് അറിയുന്നു. ഫോക്സ് വാഗൻ വെർട്യൂസിന്റെ റൈവൽസ്, അല്ലെങ്കിൽ ഇതേ ഫീച്ചറുകളും ഇതേ വില നിലവാരത്തിലും വരുന്ന പ്രീമിയം സെഡാനുകൾ എന്ന് പറയുമ്പോൾ സ്കോഡ സ്ലാവിയ, മാരുതി സുസുക്കി സിയാസ്, ഹ്യുണ്ടായി വെർണ, അതുപോലെ തന്നെ ഹോണ്ട സിറ്റി എന്നിവയാണ്.
2022 യൂറോപ്യൻ കാർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ കിയയുടെ ഒരു ഇലക്ട്രിക് ക്രോസ് ഓവർ അതായത് EV6 വിശേഷങ്ങളാണ് അടുത്തത്. 510 കിലോമീറ്റർ റേഞ്ചുമായിട്ട് ഇന്ത്യയിൽ എത്തുന്ന കിയ ബ്രാൻഡിൽ നിന്ന് എത്തുന്ന 5-ാമത്തെ വാഹനം ഒരു ഇലക്ട്രിക് വാഹനമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പുതുമ. അപ്പം ഈ വാഹനം ആദ്യഘട്ടത്തിൽ വെറും 100 യൂണിറ്റുകൾ മാത്രമാണ് ഇന്ത്യയിൽ എത്തുന്നത്. ഇതിന്റെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് ബുക്ക് ചെയ്യാം. 12 നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 17 ഡീലർഷിപ്പുകൾ വഴിയും ഓൺലൈൻ വഴിയും ഈ വാഹനം ബുക്ക് ചെയ്യാം. 3 ലക്ഷം രൂപയാണ് ബുക്കിംഗ് ഫീസായിട്ട് കിയ ഇന്ത്യ ഈടാക്കുന്നത്. അപ്പം ഈ വാഹനത്തിന്റെ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 510 കിലോമീറ്ററാണ്. കംപ്ലീറ്റ്ലി ബിൽറ്റ് അപ്പ് യൂണിറ്റ് ആയിട്ടാണ് ഈ വാഹനം ഇന്ത്യയിൽ എത്തുന്നത്. അതായത് പൂർണ്ണമായിട്ടും വാഹനം ഇമ്പോർട്ട് ചെയ്യുകയാണ്. May 26 ബുക്കിംഗ് തുടങ്ങിയ കിയ EV6 മികച്ച പ്രതികരണമാണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. June 2 ഈ വാഹനത്തിന്റെ വില പ്രഖ്യാപിക്കും. ഈ വാഹനത്തിന്റെ വിലയായിട്ട് വാഹന ലോകം ഗസ് ചെയ്യുന്നത് 60 മുതൽ 65 ലക്ഷം രൂപ വരെയാണ്. EV6 കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം നമുക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഒരു എപ്പിസോഡ് 2 ആഴ്ച മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ എപ്പിസോഡ് കൂടി കാണുക. അതോടൊപ്പം തന്നെ ഡീലർഷിപ്പുകളിൽ വാഹനം എത്തിയിട്ടുണ്ട്, അവർ നമുക്ക് വോക്കറൗണ്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട്. അപ്പോൾ വിശദമായിട്ട് തന്നെ നമുക്ക് ഓരോ ഫീച്ചറുകളും അടുത്തറിയാവുന്ന രീതിയിൽ തന്നെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതാണ്. വാഹന ലോകത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മഹീന്ദ്ര സ്കോർപിയോയുടേതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരുടെ എവർഗ്രീൻ മോഡലായിട്ടുള്ള സ്കോർപിയോയുടെ പുത്തൻ പതിപ്പ് 2022 എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം. സ്കോർപിയോ എൻ എന്ന് പറയുന്ന ഈ വാഹനത്തിനെ കുറിച്ചിട്ടുള്ള സത്യവും മിഥ്യയും ഒക്കെ കലർന്ന ഒരുപാട് അഭ്യൂഹങ്ങളും ഒരുപാട് ഗസ്സുകളും ഒരുപാട് വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികം യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് മഹീന്ദ്ര സ്കോർപിയോയുടെ കാര്യങ്ങളാണ്. നിലവിലുള്ള സ്കോർപിയോ സ്കോർപിയോ ക്ലാസിക് എന്ന പേരിൽ തുടരുകയും അപ്പോൾ സ്കോർപിയോയുടെ മറ്റൊരു വേർഷൻ സ്കോർപിയോ എൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുതുതായിട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പോൾ പുതിയ സ്കോർപിയോ 2 ലിറ്റർ പെട്രോൾ 2.2 ലിറ്റർ ഡീസൽ ഓപ്ഷനുകളിലാണ് എത്തുക. June 27 ഇതിന്റെ വില പ്രഖ്യാപിക്കും. ഫ്രഞ്ച് കമ്പനിയായ സിട്രോണിന്റെ C3 എന്ന ചെറിയ SUV ഈ ജൂണിൽ പുറത്തിറങ്ങും. അതാണ് മറ്റൊരു കൗതുകരമായ വാർത്ത. കഴിഞ്ഞ ഓഗസ്റ്റ് 2021 ഓഗസ്റ്റില് സിട്രോൺ C5 എന്ന വാഹനം ആദ്യമായിട്ട് അവർ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് അവതരിപ്പിച്ചപ്പോൾ ഈ വാഹനം കാണാൻ ഇതിന്റെ ഡിസൈനും ഇതിന്റെ കൗതുകങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് അവരുടെ ശരിക്കും ആദ്യ വാഹനമാണെങ്കിൽ ഒരു കുഞ്ഞൻ SUV യുമായിട്ട് അവർ വീണ്ടും എത്തുകയാണ് സിട്രോൺ C3. ഒറ്റക്കാഴ്ചയിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെത്. അപ്പം ജൂണിൽ ഇതിന്റെ മീഡിയ ഡ്രൈവ് ഗോവയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം കർക്കിടക യൂട്യൂബ് ചാനൽ ടീം അവിടെ പോകുന്നുണ്ട്. അപ്പം വിശദമായിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുള്ള വാഹനമാണിത്. ഇത് ശരിക്കും മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷൻസിൽ വാഹനം ലഭ്യമാണ്. June മധ്യത്തോടുകൂടി ഹ്യുണ്ടായി വെന്യുവിന്റെ ഫേസ് ലിഫ്റ്റ് എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു വാഹന വിശേഷം. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഓപ്ഷനുകളൊന്നും മാറുന്നൊന്നുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു 6-സ്പീഡ് ഓട്ടോമാറ്റിക് എഞ്ചിൻ ഓപ്ഷൻ കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. മികച്ച ഒരു മേക്ക് ഓവറിലാണ് ശരിക്കും ഹ്യുണ്ടായി വെന്യുവിന്റെ ഫേസ് ലിഫ്റ്റ് എത്തുന്നത്. അതായത് ഉൾഭാഗ ഭംഗിയിൽ, അതായത് ഇന്റീരിയറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലിലും മറ്റുമൊക്കെ കൂടുതൽ മികവാർന്ന രീതിയിൽ അവർ വീണ്ടും 3 വർഷത്തിന് ശേഷം ഈ വാഹനം അവതരിപ്പിക്കുകയാണ്. അതായത് അത്രയ്ക്ക് ആരാധകരുണ്ട്. 3 ലക്ഷം യൂണിറ്റ് ഇത്ര കാലം കൊണ്ട് ഇന്ത്യൻ വിപണിയിൽ വിൽക്കുക എന്നത് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഹ്യുണ്ടായി വെന്യുവിന്റെ ഫേസ് ലിഫ്റ്റ് June 2 കൂടിയിട്ട് വിപണിയിൽ എത്തുകയാണ്. ഹ്യുണ്ടായിയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഹ്യുണ്ടായി വെന്യു. അപ്പോൾ 3 ലക്ഷം യൂണിറ്റ് ഈ വാഹനം ഇതുവരെ വിറ്റു എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ 18% വാഹനങ്ങളും, ഈ വിറ്റ 18%-ത്തിലധികം വാഹനങ്ങളും ബ്ലൂലിങ്ക് കണക്ടിവിറ്റി ഉള്ള വാഹനങ്ങളാണ്. 3 ലക്ഷത്തോളം ഹ്യുണ്ടായി വെന്യു ഇന്ത്യയിൽ വിറ്റിരിക്കുന്നു എങ്കിൽ അതിൽ 70% വാഹനങ്ങളും 1.2 ലിറ്റർ പെട്രോളിലും 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലും ഉള്ള വാഹനങ്ങളാണ് എന്നുകൂടി നിങ്ങളെല്ലാവരും അറിയുക. അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ ഓപ്ഷനിലും ഈ വാഹനം ഇന്ന് ലഭ്യമാണ്. അപ്പം തീർച്ചയായിട്ടും 3 വർഷത്തിന് ശേഷം അവരൊരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ വാഹന ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SUVകളുടെ
ഒരു വലിയ ട്രെൻഡാണ്. ഇവിടെ എസ് യു വി പ്രേമികൾ ധാരാളമുണ്ട്. ഏറ്റവും അധികം വിൽക്കപ്പെടുന്നതും എസ് യു വി സീരീസ് അല്ലെങ്കിൽ എസ് യു വി സെഗ്മെന്റിലെ പല പല തട്ടുകളിലുള്ള വാഹനങ്ങളാണ്. അപ്പൊ ശരിക്കും ജൂണിൽ ഈ ഒരു എസ് യു വി സെഗ്മെന്റിൽ വലിയൊരു തരംഗം തന്നെ ഉണ്ടാകുമെന്നാണ് വാഹനലോകം പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നുമല്ല, മാരുതി സുസുക്കിയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ള മാരുതി വിറ്റാര ബ്രസയുടെ പുതിയ ഫേസ്ലിഫ്റ്റ് അല്ലെങ്കിൽ പുത്തൻ പതിപ്പ് ഇവിടെ എത്തുന്നു. ഒരുപാട് ഗസ്സുകൾ ഈ വാഹനത്തെ കുറിച്ചിട്ട് വരുന്നു. ഇതിന്റെ മോഡലിന്റെ ചിത്രങ്ങൾ പിന്നെ എല്ലാവരും പ്രദർശിപ്പിക്കുന്നു. പല പല ഗസ്സുകൾ ഉണ്ടാകുന്നു. എന്തായാലും മാരുതി സുസുക്കി ഇതുവരെ ഔദ്യോഗികമായിട്ട് ഈ വാഹനത്തെ കുറിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. എങ്കിലും പല പല അഭ്യൂഹങ്ങൾ എത്തുന്നു. എന്തായാലും ബ്രസയുടെ, അതായത് ഇത്രയും ബെസ്റ്റ് സെല്ലറാണ് മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ മാസത്തെ കണക്ക് പ്രകാരം അവരുടെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള 10 വാഹനങ്ങൾ എടുത്താൽ, അതായത് ഇന്ത്യൻ വാഹന ലോകത്തെ ബെസ്റ്റ് സെല്ലേഴ്സിൽ 10 എടുത്താൽ അതിൽ 7 മാരുതിയാണ്. അതിൽ തന്നെ വിറ്റാര ബ്രസയും ഉണ്ട്. അപ്പോ ഈ അടുത്ത കാലത്തായിട്ട് SL6 വിപണിയിൽ എത്തിച്ചും പിന്നെ എർട്ടിഗ വിപണിയിൽ എത്തിച്ചും ഈ ഒരു ലോകം, അതായത് 6-seater, 7-seater വാഹനങ്ങളുടെ MPV സെഗ്മെന്റിലൊക്കെ അവർ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്നോവ ക്രിസ്റ്റ അടക്കി വാണിരുന്ന MPV സെഗ്മെന്റിൽ 15,000 വാഹനങ്ങൾ കഴിഞ്ഞ മാസം വിറ്റ് 1 നേടിയിരിക്കുകയാണ് മാരുതി സുസുക്കിയുടെ എർട്ടിഗ. അപ്പം എർട്ടിഗ എത്തി, SL6 എത്തി. ഇപ്പൊ ഇനി പുത്തൻ മാരുതി രണ്ട് കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. ഇപ്പൊ അവരുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള SUV ആയിട്ടുള്ള മാരുതി വിറ്റാര ബ്രസയുടെ പുത്തൻ പതിപ്പും 2022 ജൂണിൽ എത്തുകയാണ്. അപ്പം ഈ വാഹനം നമ്മുടെ SL6 പോലെ, എർട്ടിഗയെ പോലെ 6-speed ഓട്ടോമാറ്റിക് പിന്നെ വാഹനം വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതേ എഞ്ചിൻ ഓപ്ഷൻ ഈ വാഹനത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. മികച്ച കണക്ടിവിറ്റി, കൂടുതൽ പ്രീമിയം ഫീച്ചേഴ്സുകൾ, സേഫ്റ്റി ഫീച്ചേഴ്സുകൾ ഒക്കെ തന്നെ പുത്തൻ ബ്രസയിൽ ഉണ്ട് എന്ന് അറിയുന്നു. മുൻഭാഗത്തും സൈഡിലും പിൻഭാഗത്തും ഒക്കെ കാര്യമായ മാറ്റങ്ങൾ ബ്രസയിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ പുറത്തു വന്ന ചില ചിത്രങ്ങൾ പ്രകാരം കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ടുണ്ട് വാഹനം എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ ശരിക്കും വലിയൊരു സന്തോഷം മറ്റൊന്നത്, ഇതിന്റെ CNG ഓപ്ഷൻ കൂടി വിപണിയിൽ എത്തും എന്നും അറിയുന്നു. തീർച്ചയായിട്ടും ഒരു 2 തന്നെ ഈ വാഹനത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എല്ലാ അപ്ഡേഷനുകളും നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും പങ്കുവെക്കുന്നതാണ്. അപ്പൊ ഈ വാഹനങ്ങളുടെ എല്ലാം ടെസ്റ്റ് ഡ്രൈവുകളും നമ്മൾ നടത്തുന്നതാണ്. അപ്പം ഇനി മറ്റൊരു അടുത്ത ആഴ്ച പുതിയ പുതിയ വാർത്തകൾ, അതിനകത്ത് തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ വാഹനങ്ങളും 2-wheelersഉം കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം എല്ലാവരും മുടങ്ങാതെ കാണുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.